ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. സഹനവഴി 21 സ്വാഗതം. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തില് 21 ആരംഭത്തിൽ തന്നെ വളരെ രസകരമായ ഒരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. ഈശോയുടെ മരണത്തിന് ശേഷം ഒരു 7 അപ്പൊസ്തലന്മാരുകൂടി മീൻ പിടിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോ ആ സമയത്ത് ഈശോ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അവരുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് യോഹന്നാൻ തിരിച്ചറിയുകയാണ് ഇത് കർത്താവാണ് എന്ന്. അത് പറഞ്ഞ ഉടനെ പൂർണ്ണ നഗ്നനായിരുന്ന പത്രോസ് വെള്ളത്തിലേക്ക് ചാടി. ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നഗ്നനായ പത്രോസ് വെള്ളത്തിലേക്ക് ചാടുന്നു. സ്വയമായിട്ട് ചാടി പത്രോസിനോട് ചാടാനായിട്ട് ആരും പറഞ്ഞില്ല. ഇതിന്റെ ഒരു പ്രതിഫലനം എന്നോണം നമുക്ക് പഴയ നിയമത്തില് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3 അതിലെ 10 വാക്യം അവിടെ എന്താണ് കാണുന്നതെന്ന് വെച്ചാല്, ആദവും ഹവ്വായും ദൈവം വിലക്കിയ കനി ഭക്ഷിച്ചതിന് ശേഷം ദൈവം നടന്നു വരുന്നത് കണ്ടപ്പോൾ അവർ ഓടി ഒളിച്ചു. അപ്പൊ ദൈവം അവരെ വിളിക്കുകയാണ്, ആദം. അപ്പൊ ആദം പറയുകയാണ്, ഞാൻ നഗ്നനാണ്, ഞാൻ ഭയന്ന് ഓടി ഒളിച്ചു എന്ന്. അപ്പോ ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ എങ്ങാനും സംഗതി വെച്ചാൽ ഞാൻ വിലക്കിയ കഞ്ഞി എങ്ങാനും കഴിച്ചോ? ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നഗ്നത കാരണം അവൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നു. പക്ഷേ ഈ നഗ്നത അവന് ഫീൽ ചെയ്തപ്പോഴാണ്, വിലക്കപ്പെട്ട കനി കഴിച്ചപ്പോഴാണ്. അതിനു മുമ്പും അവൻ നഗ്നനായിരുന്നു, പക്ഷെ അവൻ നഗ്നനാണ് എന്ന് അവന് തോന്നിയില്ല. ഈ നഗ്നതയെ കുറിച്ച് പറയുന്നതാണ് പാപം, അശുദ്ധത. മനസ്സ് കളങ്കിതമാണ്. അവന്റെ മനസ്സും ആത്മാവും ശരീരവും പാപത്തിന്റെ കറയാൻ അശുദ്ധമായി. ഈ അശുദ്ധി ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആദവും ഹവ്വായും ഓടിയൊളിച്ചതും. ഈ നഗ്നത പത്രോസിന് ഫീൽ ചെയ്തത് പത്രോസ് കർത്താവിനെ 3 പരിത്യജിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. പത്രോസ് ആ നഗ്നതയിൽ ചാടുന്നു. ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യന്റെ 3 എന്ന് ഞാൻ പറഞ്ഞു. അവന്റെ യാത്ര ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അവിടെ അവന് ശരീരമില്ലായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നു, പരിശുദ്ധിയിലായിരുന്നു. 2 ശരീരമെടുക്കുന്നു, പാപം അതോടുകൂടി അവന്റെ സന്തത സഹചാരിയായിട്ട് മാറുന്നു. 3 അവൻ ഈ വികൃതമായ അസുഖം പിടിച്ച ചീഞ്ഞളിയുന്ന ഈ ശരീരം ഉപേക്ഷിച്ച് അവൻ ആത്മാവ് മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണ്, പരലോകത്തിലേക്ക് കടക്കുകയാണ്. ഈ പരലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. നമ്മളൊരു ഹോട്ടലിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ റിസപ്ഷനിലെ ഒരാൾ നിൽപ്പുണ്ടാവും. ആ കൗണ്ടറിലുള്ളവർ നമുക്ക് താക്കോല് തന്നിട്ട് ഇന്ന റൂമിലേക്ക് പൊക്കോ എന്ന് പറയും. അങ്ങനെ റൂമുകളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൗണ്ടർ ഒന്നും ഈ പരലോകത്തിൽ ചെല്ലുമ്പോൾ കാണാൻ സാധ്യതയില്ല. കാരണം എവിടേക്കാണ് പോകേണ്ടത്, സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്ന് ഒരു ആത്മാവ് സ്വയം തീരുമാനിക്കും. ആദവും ഹവ്വായും സ്വയം തീരുമാനിച്ചതുപോലെ പത്രോസ് സ്വയം തീരുമാനിച്ചതുപോലെ പരലോകത്തിലേക്ക് കടക്കുന്ന ആത്മാവ് സ്വയം തീരുമാനിക്കും അവൻ നരകത്തിലേക്ക് പോകണോ സ്വർഗത്തിലേക്ക് പോകണോ എന്ന്. പിശാചുക്കളായിട്ട് സുഹൃത്ത് ബന്ധത്തിലായിരുന്ന ഒരു ആത്മാവ് സ്വാഭാവികമായിട്ടും നരകത്തിലേക്കേ പോകുള്ളൂ. BJP ക്യാമ്പിലേക്കും CPM CPM ക്യാമ്പിലേക്കും കേരള കോൺഗ്രസിന്റെ ക്യാമ്പിലേക്കും പോകുമെന്ന് പറയുന്ന പോലെ ദൈവവുമായിട്ട് സുഹൃത്ത് ബന്ധമുള്ളവൻ അവൻ സ്വർഗത്തിലേക്കും പിശാചുമായിട്ട് സുഹൃത്ത് ബന്ധമുള്ളവൻ പിശാചിന്റെ ക്യാമ്പിലേക്കും ആണ് നരകത്തിലേക്കാണ് പോവുക. ഇങ്ങനെ ഒരു ആത്മാവ് സ്വയമായിട്ട് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അവനെ തന്നെ വിധിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വാക്കാണ് തനത് വിധി. സഭ നമ്മെ പഠിപ്പിക്കുന്ന ഈ വാക്കാണ് തനത് വിധി. ഇവിടെ ആത്മാവ് ശരീരമില്ലാത്ത ഘട്ടമാണ്, പരലോകത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നിട്ടുള്ളൂ. അവിടെ വെച്ച് ഈ ആത്മാവ് സ്വയമായിട്ട് തീരുമാനിക്കും നരകത്തിലേക്ക് പോകണോ അതോ സ്വർഗത്തിലേക്ക് കടക്കണോ. അതോ സ്വർഗത്തിലേക്ക് കടക്കാൻ മാത്രം ശുദ്ധി ഇല്ല എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആ സമയം കൊണ്ട് സ്വയം ശുദ്ധി വരുത്തി അഗ്നിശുദ്ധി വരുത്തിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കുന്നു. അപ്പോ ഈ തനത് വിധിയെ കുറിച്ച് നമ്മൾ ഓർക്കുക. അത് നമ്മെ ആരും വിധിച്ച് കടക്ക് പുറത്ത് എന്ന് പറയാനൊന്നും അവിടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് നമ്മൾ തന്നെ സ്വയമായിട്ട് വിധിക്കുന്നതായിരിക്കും. അപ്പൊ അന്ത്യവിധി അത് ഞാൻ പിന്നെ പറയാം. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.